ഗവർണർമാർക്ക് മൊത്തത്തിൽ തിരിച്ചടി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ തീരുമാനമെടുക്കാതെ അനന്തമായി പിടിച്ചുവെക്കുന്ന ഗവർണർമാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി എത്തിയിരിക്കുകയാണ്. ബില്ലുകൾ പിടിച്ചുവെക്കാൻ അധികാരമില്ലാത്ത ഗവർണർമാർ തീ കൊണ്ടാണ് കളിക്കുന്നത്. പഞ്ചാബ് തമിഴ്നാട് ഗവർണർമാർ ഈ രീതിയിൽ തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി. ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കാണ് യഥാർത്ഥ അധികാരം. രാഷ്ട്രപതി നിയമിക്കുന്ന ഗവർണർമാർ സംസ്ഥാനങ്ങളുടെ ഔപചാരിക തലവന്മാർ മാത്രമാണെന്നും ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് ഓർമ്മിപ്പിച്ചു. തമിഴ്നാട് ഗവർണർ ആർ എൻ രവി, പഞ്ചാബ് ഗവർണർ ബൻവാരിലാൽ പുരോഹിത് എന്നിവർക്കെതിരെ അതാത് സംസ്ഥാന സർക്കാരുകൾ സമർപ്പിച്ച ഹർജികളിലാണ് ജസ്റ്റിസുമാരായ ജെ ബി പരിധിവാല, മനോജ് മിശ്ര എന്നിവർ കൂടി അംഗങ്ങളായ ബെഞ്ചിന്റെ സുപ്രധാന തീരുമാനം. ജൂണിൽ ചേർന്ന പഞ്ചാബ് നിയമസഭാ സമ്മേളനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആരോപിച്ച് സമ്മേളനത്തിൽ പാസാക്കിയ 4 ബില്ല് പിടിച്ചുവെച്ച ഗവർണർമാരുടെ നടപടിയെ കോടതി രൂക്ഷമായി വിമർശിച്ചു. നിയമസഭാ സമ്മേളനം അസാധുവെന്ന് ആരോപിച്ച് ബില്ലുകൾക്ക് അനുമതി നൽകാതെ ഇരിക്കാനാകുമോ? നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? തീക്കളിയാണ് കളിക്കുന്നത്. എങ്ങനെ ഒരു ഗവർണർക്ക് ഇങ്ങനെയെല്ലാം പറയാനാകുന്നു? ജനപ്രതിനിധികളാണ് ബില്ലുകൾ പാസാക്കിയത്. ഗവർണർ ഈ രീതിയിൽ അധികാരങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങിയാൽ ഇന്ത്യക്ക് ജനാധിപത്യ രാജ്യമായി തുടരാനാകുമോ? അതീവ ഗുരുതരമായ വിഷയമാണിതെന്നും ചീഫ് ജസ്റ്റിസ് തുറന്നടിച്ചു. ഈ സാഹചര്യത്തിൽ June 19-20 ചേർന്ന നിയമസഭാ സമ്മേളനം പാസാക്കിയ ബില്ലുകളിൽ ഉടൻ തീരുമാനമെടുക്കാൻ പഞ്ചാബ് ഗവർണർക്ക് കോടതി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. സർക്കാരിൻ്റെ സഹായത്തോടും ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഗവർണർമാർ പ്രവർത്തിക്കേണ്ടതെന്നും കോടതി പറഞ്ഞു. ബില്ലുകൾ പിടിച്ചുവെക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിക്കെതിരെ കേരള സർക്കാർ ഫയൽ ചെയ്ത റിട്ട് ഹർജി സുപ്രീം കോടതി 20 പരിഗണിക്കും. നേരത്തെ 10 പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഓരോ സംസ്ഥാനത്തിനും സാഹചര്യങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് ഒന്നിച്ച് ഗവർണർമാർക്ക് എതിരായ ഹർജികൾ പരിഗണിക്കാൻ കഴിയില്ലെന്നാണ് കോടതിയുടെ നിലപാട്. പഞ്ചാബിൻ്റെയും തമിഴ്നാടിൻ്റെയും ഹർജികളേക്കാൾ നിയമപരമായി സാധ്യതയുള്ളതാണ് കേരളത്തിൻ്റെ ഹർജിയെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ.